യുപിയിലെ പരിപാടി കൊള്ളാലോ സാറേ. എന്തൊരു പരിപാടി? അവിടെ പരീക്ഷയ്ക്ക് ഉത്തരം എഴുതണ്ട സാറേ. ജയ് ശ്രീറാം എന്ന് എഴുതിയ ഫുൾ മാർക്കും കിട്ടും. അവിടുത്തെ ഒന്നാം വർഷ ഫാർമസി പരീക്ഷയ്ക്കിപ്പം ഇങ്ങനെ സാറേ മാർക്ക് കൊടുത്തേ. ആടെ ഇപ്പം ജയ് ശ്രീറാം എന്ന് എഴുതിയവർക്ക് മാത്രമല്ലപ്പാ, വിക്സ് വേപ്പോർ റബ്ബ് കണ്ടുപിടിച്ചത് വിരാട് കോഹ്ലി ആണെന്ന് എഴുതിയവർക്കും ആടെ മാർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. നിങ്ങളല്ലാതെ ആരെയും ഇതൊക്കെ വിശ്വസിക്കുമോ മിത്രമേ? പൊതുജന മധ്യത്തിൽ ഞങ്ങളുടെ യു പി എയും അതുവഴി യോഗിജിയെയും തരം താഴ്ത്തി കെട്ടാനുള്ള കുൽസിത ശ്രമമല്ല ഇതൊക്കെ? ശുദ്ധ ഭോഷ്ക്. അങ്ങനെ പറഞ്ഞൊഴിയാതെ സഖാവേ, നിങ്ങൾ പറയും പോലെ ഇതൊരു വ്യാജ വാർത്തയാണെങ്കിലേ ഇതിന്റെ പേരിൽ എന്തിനാണ് യു പിയിൽ ഇപ്പൊ രണ്ട് പ്രൊഫസർമാരെ സസ്പെൻഡ് ചെയ്തേ? അതൊന്ന് പറഞ്ഞേ. അങ്ങനെ പറയാനാണെങ്കിലും ബംഗാളിലെ ബോർഡ് എക്സാമിന് ഇപ്പൊ എന്തെന്താ ഉണ്ടായേ? ഹിന്ദി പരീക്ഷന്റെ ഉത്തരം പൊട്ടിയപ്പോ അല്ലു അർജുന്റെ പുഷ്പ അമേൻ ജക്കേഗ നഹീന്ത ഡയലോഗ് പതിനാറിടത്തലപ്പോ ഒരു പകയൻ എഴുതി പിടിപ്പിച്ചുട്ട്. ഈ യു പിയിലും ബംഗാളിലും ഒക്കെ പരീക്ഷയ്ക്ക് എന്തെങ്കിലും പുല്ല് എഴുതിയാലല്ലേ മാർക്കുകൾ കിട്ടുള്ളൂ. നമ്മളെ കേരളത്തിലാണെങ്കിൽ പരീക്ഷ പോലും എഴുതാതെ അത് കിട്ടുമല്ലേ. ഇവിടെ അങ്ങനെ എല്ലാവർക്കും ഒന്നും കിട്ടൂല സാറേ. പരീക്ഷ എഴുതുന്നത് എസ് എഫ് ഐ ആണെങ്കിൽ അത് കിട്ടൂ. അതും അലമ്പ് എസ് എഫ് ഐക്കാർക്ക് മാത്രമേ മാർക്ക് കൊടുക്കൂ സാറേ. ഇവിടെ എസ് എഫ് ഐ ആണെങ്കിൽ മാർക്ക് മാത്രമല്ല സഖാവേ, സർട്ടിഫിക്കറ്റും കിട്ടും. ഇനി ഡി വൈ എഫ് ഐ ആണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് വെച്ച് ഞങ്ങൾ ജോലിയും കൊടുക്കും. ഈ ഡി വൈ എഫ് ഐ ആണെങ്കിലുള്ള മെച്ചം അതുമാത്രമല്ല മിത്രമേ, വാഴക്കുലയ്ക്ക് തേങ്ങാക്കുലാന്ന് അങ്ങോട്ട് എഴുതുക വെച്ചാലും ഡോക്ടറേറ്റ് കിട്ടും. അതാണ് നമ്മുടെ നവകേരളം. കോങ്കണ്ണനെ കോക്രി കാട്ടുന്ന ഒറ്റക്കണ്ണൻ. Thank you.